ഈ ഒരു മഴവിൽ കളറ്, മഴവിൽ കളർ എന്ന് പറയുന്നത് ഓരോ മാർക്കും ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ തരത്തിലാണ് മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തിരുന്നത്. ഇതാണോ ഞങ്ങൾ പഠിപ്പിക്കുന്ന റൈറ്റ് ടു ഇക്വാലിറ്റി, ആർട്ടിക്കിൾ 14, ഇതാണോ ഞങ്ങൾ ഇവർ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്നത്? എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അസൈൻമെന്റ് വെക്കാൻ അര ദിവസം വൈകിയാൽ 500 രൂപ ഫൈൻ, അല്ലെങ്കിൽ യൂണിഫോമിൽ പാൻറ് ഉണങ്ങിയില്ല, ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികളാണ്, എല്ലാ സമയവും പഠിത്തം കഴിഞ്ഞ് എല്ലാ യൂണിഫോം അരക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പാൻറ് ഒരു ദിവസം കളറ് കറുപ്പാണ്, ആ കറുപ്പ് വേണ്ടിയിട്ട് വന്നാൽ 250 രൂപ ഫൈൻ. ഈ ഡിറ്റൻഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രം ഡിറ്റൻഷൻ മാറ്റിക്കൊടുക്കുക, അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റിൽ വന്ന കുട്ടികൾക്ക് മാത്രം ഡിറ്റൻഷൻ മാറ്റിക്കൊടുക്കുക. ഇവിടെ ഡിറ്റൻഷൻ അടിച്ചിട്ട് ഞങ്ങളുടെ ബാച്ചിലേക്ക് വന്നിരുന്ന ആൾക്കാരുണ്ട്, ഇവിടുന്ന് ഡിറ്റൻഷൻ അടിച്ച് പോയ കുട്ടികളുണ്ട്. ഒരു കാര്യം ഉറപ്പ് പറയാം, ഇതിനെതിരെ തക്കതായ തീരുമാനങ്ങൾ കൈക്കൊണ്ടില്ലെങ്കിൽ മറ്റൊരു അമൽ ചോദ്യമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു മാനേജ്മെന്റിന്റെ പീഡനം സഹിക്കുന്ന ഒരു കോളേജായിട്ട് ഇത് മാറും. വിദ്യാർത്ഥികളുടെ ആത്മഹത്യ ഇവിടെയുള്ള എത്ര ആൾക്കാർ നാളെ മുതൽ ഈ കോളേജിൽ ഉണ്ടാവുന്നുള്ളത് സംശയമാണ്. സസ്പെൻഷൻ മുതലുള്ള സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കും. സസ്പെൻഷന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവർ ഭീഷണിപ്പെടുത്തുന്നത് തന്നെ. ഒരു കാര്യം കൂടി പറയാം, ഞാൻ ഈ കോളേജിൽ വന്ന് 2 മാസത്തിനിടയ്ക്ക് 12 പേർക്ക് ഈ കോളേജിൽ നിന്ന് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ട്. അതും കൊടുത്തതിന്റെ റീസൺ അറിഞ്ഞ സ്ഥിതിക്കും ഞങ്ങൾ പുതുതായിട്ട് വന്നവരാ സ്വീകരിച്ച സംഘടനയുടെ പ്രതിനിധികൾക്കാണ് അവർ സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കുട്ടിയാണെങ്കിൽ കുട്ടിക്ക് പ്രിവിലേജ് കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് ഞങ്ങളും അന്വേഷിച്ചു വരുവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ കോളേജ് അഡ്മിനിസ്ട്രേറ്ററിന്റെ കൂടെ പഠിപ്പിച്ച കുട്ടി, ആ കുട്ടിയുടെ പിതാവ് ഞങ്ങളുടെ കോളേജ് അഡ്മിനിസ്ട്രേറ്ററിന്റെ കൂടെ ആളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഞങ്ങൾ നോക്കിയ സമയത്ത് ആ കുട്ടിക്ക് മാത്രമല്ല മാർക്ക് കൂട്ടിയിട്ടുള്ളത്, പാസ്സാവും എന്ന് തോന്നുന്ന കുട്ടികൾക്ക് അവരെന്തായാലും പാസ്സാവണം, റാങ്ക് മേണിക്കണം എന്നുള്ള രീതിയിൽ വിചാരിക്കുന്ന കുട്ടികളാണ്. അങ്ങനെ റാങ്ക് കോളേജിലേക്ക് അനർഹമായ മാർക്കിലൂടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കോളേജ് മാനേജ്മെന്റ് ഒരു വിശദീകരണവും തന്നിട്ടില്ല. അതിന് പകരം ചോദിച്ചു ചെല്ലുന്ന ഞങ്ങൾക്ക് നേരെ എന്താ പറയാ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രവണതയാണ് മാനേജ്മെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പേരുള്ള ഒരു ക്ലാസ്സിൽ 20 പേരാണ് പാസ്സായിട്ടുള്ളത്. ആ 20 എന്നുള്ള സാധനം ആ കുട്ടിക്ക് കൂട്ടിക്കൊടുത്തിട്ടുള്ള 9 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് ബാക്കിയുള്ള വിദ്യാർത്ഥികൾക്ക് കൂട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ പാസ്സാവുന്ന എത്രയോ വിദ്യാർത്ഥികളുണ്ട് ആ ക്ലാസ്സിൽ.